അങ്ങനെ ജാനകിയുടെയും നവീൻ്റെയും ഒക്കെ മനോഹരമായ നൃത്തം നമ്മൾ ആസ്വദിച്ചു. ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും അങ്ങനെ സോഷ്യൽ മീഡിയയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വൈറലാണ്. അതിനോടൊപ്പം തന്നെയാണ് മതപരമായ ചില വൈറൽ പരാമർശങ്ങൾ കൂടി കമൻ്റുകളായി പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ഈ മതപരമായ പരാമർശങ്ങളും കമൻ്റുകളും ഒക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടിയപ്പം എനിക്കൊരു സത്യം മനസ്സിലായി. രണ്ട് മതത്തിലുള്ള ആളുകൾ തമ്മിൽ ഒരിക്കലും നൃത്തം ചെയ്യാൻ പാടില്ല എന്ന എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് പൂർണ്ണമായി യോജിക്കാൻ വലിയ പാടായിരിക്കും. പക്ഷേ ചിലർക്കെങ്കിലും യോജിക്കണമെന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഇതിൻ്റെ എൻഡിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ജാനകിയുടെയും നവീൻ്റെയും നൃത്തത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് എത്ര മതങ്ങളുണ്ടെന്ന് ഒന്ന് പഠിക്കുന്ന ഒന്നായിരിക്കും. 4,300 മതങ്ങളാണ് ഈ ലോകത്ത് ആകമാനമായി വ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലോകമെന്ന് പറയുന്നത് 195 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കുകൾ. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ രാജ്യങ്ങളിൽ തന്നെ ഇത്രയും അധികം, ഇരട്ടിയിൽ കൂടുതൽ അല്ലെങ്കിൽ 5 ഇരട്ടിയിൽ കൂടുതൽ മതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അഭിപ്രായപരമായ രീതിയിൽ ഒരുപാട് ഭിന്നതകളുണ്ട് എന്ന് അർത്ഥം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ദൈവം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്. നമ്മുടെ വയലാർ എഴുതിയൊരു കവിതയുണ്ട്, യേശുദാസ് എന്ന് പറയുന്ന പാട്ടുകാരൻ മനോഹരമായി പാടുകയും ഈ ലോകത്തുള്ള മലയാളികൾ മുഴുവൻ നെഞ്ചോട് കേൾക്കുകയും എപ്പോഴും ഗാനമേളകളിലൊക്കെ ആ പാട്ടുകൾ ഇങ്ങനെ ഉയർന്ന് കേൾക്കാറുമുണ്ട്. ഞാൻ ആ പാട്ടിൻ്റെ വരികളൊന്ന് വായിക്കട്ടെ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു മനുഷ്യൻ. എത്ര മനോഹരമായ വരികൾ, എത്ര അർത്ഥവത്തായ വരികൾ. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യനാണ് മതങ്ങൾ സൃഷ്ടിച്ചത്. ഈ മതങ്ങളും മനുഷ്യരും എല്ലാം കൂടെ ചേർന്നാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ട് മനുഷ്യൻ്റെ മനസ്സും ഈ മണ്ണുമൊക്കെ അവർ പങ്കിട്ടെടുത്തു എന്നല്ലേ അതിനകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ മതങ്ങൾ ഉണ്ടായത്, എന്തിനു വേണ്ടിയാണ് മതങ്ങൾ നിലകൊള്ളുന്നത്? മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, മാനസിക ആരോഗ്യം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹെൽത്ത്. നമ്പർ 2 എന്ന് പറയുന്നത് ആരോഗ്യപരമായ ശരീരം ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത്. ആൻഡ് നമ്പർ 3 എന്ന് പറയുന്നതാണ് അതിജീവനം അല്ലെങ്കിൽ സർവൈവൽ. ഈ 3 കാര്യങ്ങളാണ് മനുഷ്യന് വേണ്ടത്. ഇതിനോട് ചുറ്റിക്കിടക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത്. ഓരോ മതങ്ങളും പഠിപ്പിക്കുന്നത് ഈ 3 കാര്യങ്ങളിലും ഉണ്ടാകുന്ന നമ്മളുടെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുള്ള മനോഹരമായ വാക്കുകൾ കൊണ്ട് ആശയങ്ങൾ പലയിടങ്ങളിൽ നിന്നും കടമെടുത്തും നിർമ്മിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായ സംവിധാനമാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത്. ഓരോ മതങ്ങളും പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവം ആരാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ അറിയത്തില്ലാത്ത അജ്ഞമായ ആ രൂപം, അതിന് ഓരോരുത്തരും ഓരോ രൂപങ്ങളും ഭാവങ്ങളും കലാപരമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ നൃത്തം ചെയ്ത കുട്ടികളെക്കുറിച്ചിട്ട് കുഞ്ഞ് രീതിയിൽ ഞാൻ ഈ 3 കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാം. കുട്ടികൾ ചെയ്തത് നൃത്തമാണ്, അത് ഒരു ഫിസിക്കൽ എക്സസൈസാണ്. ആ നമ്പർ 2, അത് പബ്ലിക്കിലേക്ക് മനോഹരമായി അവതരിപ്പിച്ചപ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമയാണ്, മാനസിക സന്തോഷമാണ്. ആ നമ്പർ 3 എന്ന് പറയുന്നത് അവർ സർവൈവലിന് വേണ്ടിയിട്ടാണ് അവർ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു മെഡിക്കൽ സ്റ്റുഡൻസാണ്. ഈ 3 കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത്. 1, മെഡിക്കൽ സ്റ്റുഡൻറ്. നമ്പർ 2, ഒരു ഫിസിക്കലായിട്ടുള്ള എക്സസൈസ്. നമ്പർ 3 എന്ന് പറയുന്നത് ഒരു മാനസിക സന്തോഷം. ഇതിനെ മതവുമായി കണക്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണെന്നറിയുമോ? നമ്മുടെ മതങ്ങൾ മുഴുവൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് നമ്മുടെ 7 ഇമോഷനിലെ ഏറ്റവും വൈകാരികമായ, നമ്മളെ എവിടെ വേണമെങ്കിലും പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരേ ഒരു വികാരത്തിൽ തൊട്ടാണ്
എല്ലാ മതങ്ങളും നിലകൊള്ളുന്നത്? അതേതെന്നറിയോ? ഭയം. ഭയമാണ് എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഇമോഷൻ. എല്ലാ മതങ്ങളും അവർ പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായി നമ്മുടെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ളത് ഫിയറാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല മതങ്ങളിലുള്ള, വ്യത്യസ്തങ്ങളായ മതങ്ങളിലുള്ള ആളുകൾ തമ്മിൽ കൂട്ടുചേരുന്നിടത്ത് അവരവരുടെ സിസ്റ്റങ്ങളിൽ ഭയമെന്നൊന്നുണ്ട്. മറ്റൊരു മതവുമായി ചേർന്ന് ചേർന്നാൽ ചില ഭയങ്ങൾ അവരെ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 4,300 മതങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടും അവരെല്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി സർവീസുകൾ ചെയ്യാനായിട്ടും സമാധാനവും സന്തോഷവും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവരാരും പഠിപ്പിക്കാത്തൊരു കാര്യമുണ്ട്, മതങ്ങൾ തമ്മിൽ സാഹോദര്യവും സന്തോഷവും കൈകോർക്കലുകളും ഇല്ല എന്നതാണ്. മതങ്ങൾ തമ്മിൽ ഈ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയല്ലേ ഭയം എന്ന ആ ഒരു വികാരത്തിൽ നിന്നാണ് തൻ്റെ മതത്തിലുള്ള ഒരാൾ മറ്റൊരു മതത്തിലിരിക്കുന്ന ഒരാളുമായി നൃത്തം ചെയ്യുകയോ നാടകത്തിൽ അഭിനയിക്കുകയോ ഒരു സെൽഫി എടുക്കുകയോ പോയും ചെയ്താൽ പല ആളുകളും പ്രതികരിക്കുന്നതിന് പിന്നിലെ ആ മനഃശാസ്ത്രം. എൻ്റെ അഭിപ്രായത്തോട് ചിലർക്ക് വിയോജിപ്പുണ്ടാകാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഗഹനമായിട്ടൊരു പഠനം നടത്തി. ഒരു ഗ്രീക്ക് സിനിമയുണ്ട്, ഡോക്ടൂത്ത്. മനോഹരമായ സിനിമ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റില്ല. കുറച്ച് ബൗദ്ധികമായിട്ടും ആന്തരികമായിട്ടും ഒക്കെ ചിന്തിക്കാനായിട്ടുള്ള കഴിവുകളുള്ള ആളുകൾ മാത്രം കാണേണ്ട, ഒരുപാട് സെൻസറിങ്ങുകൾ ഇല്ലാത്ത ഒരു സിനിമ. എന്തായാലും കാണാൻ പറ്റുന്നവർ കാണുന്നത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇതും ഇതേ സബ്ജക്റ്റ് തന്നെയാണ് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ക്രിസ്തു മതത്തിൽപ്പെട്ട പല ആളുകളും പറയാറുള്ളൊരു കാര്യമുണ്ട്, ദൈവം ഏകരക്ഷകൻ, അവൻ സകലതിൻ്റെയും രക്ഷിക്കാനായി വന്നവനാണ്, അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന് പിടഞ്ഞത്, അങ്ങനെ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത് ലോകത്തിൻ്റെ രക്ഷയ്ക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. നല്ലതാണ്, മതം നല്ലതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് മാത്രം തീവ്രമായി വാദിക്കുന്ന ആളുകളെ തീവ്രവാദി എന്നല്ലേ പറയാം. ഹിന്ദു മതത്തിലും ഇതേപോലെ അവരുടെ മതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെക്കുറിച്ചിട്ടും മനോഹരമായി എപ്പോഴും എപ്പോഴും അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളും തീവ്രവാദികളല്ലേ? മുസ്ലിം മതത്തിലും ഇതേപോലെ തന്നെ അവരവരുടെ മതത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും ഒരു തീവ്രമായ അവരുടെ ഒരു മതവാദമല്ലേ? യഥാർത്ഥത്തിൽ ഏക ദൈവം, വിഭിന്നമായ ആശയങ്ങൾ വിഭിന്നമായ രൂപത്തിലും ഭാവത്തിലും പല രൂപത്തിൽ അത് അവതരിപ്പിക്കപ്പെടുന്നു. 4,300 മതങ്ങൾ ഈ ലോകത്തുണ്ട്. ആ ലോകത്തുള്ള ഈ മതങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത് പല രൂപത്തിലാണെന്ന് മാത്രം. ഇവർ തമ്മിൽ ഏകീകരണമില്ല, ഈ മതങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഐക്യവുമില്ല. ഐക്യമുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടോ? എപ്പോഴോ എവിടെയോ ഞാനൊരു വാർത്തയിൽ ഇങ്ങനെ കണ്ടതാണ്, ദൈവത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇവിടെയും അക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ചെകുത്താൻ്റെ പേരിൽ ഒരിടത്തും ആക്രമണം ഉണ്ടായിട്ടേയില്ലെന്ന്. ഒരു തരത്തിൽ സത്യമല്ലേ? ഇത്രയും ദൈവിക നന്മകൾ പഠിപ്പിക്കുന്ന മതങ്ങൾ ഉണ്ടായിട്ടും മതങ്ങളുടെ പേരിലല്ലേ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്? അതിനാൽ എനിക്ക് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു, എല്ലാ മതങ്ങളെക്കുറിച്ചും കുറച്ചെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. എല്ലാ മതങ്ങളും ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യൻ്റെ 3 നീഡുകൾ കൃത്യമായി കൊണ്ടുപോകാനും അവന് ഇല്ലാത്ത ഒരു ശക്തിയെ ഉണ്ട് എന്ന് വിശ്വസിക്കാനും, അങ്ങനെ ഒരു അദൃശ്യമായ ശക്തി എന്നെ നയിക്കുന്നുണ്ടെന്നുള്ള അവൻ്റെ ബിലീഫുമാണ് അവനെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? 41 ദിവസം വ്രതമെടുത്തിട്ട് ശബരിമലയുടെ മുകളിൽ എത്തിക്കഴിയുമ്പം അവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, തത്വമസി എന്ന്. ആ തത്വമസിയുടെ അർത്ഥം ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതറിയുന്നവൻ അത് നീയാകുന്നു. അവനവൻ്റെ മനസ്സിലേക്ക് നോക്കി അത് നീയാകുന്നു, നിൻ്റെ മോക്ഷം നീയാകുന്നു എന്നൊക്കെയല്ലേ അതിൻ്റെ അർത്ഥം എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതല്ലേ ഏറ്റവും മനോഹരമായ വാക്ക്? നിന്നിലാണ് സമാധാനമുള്ളത്. നിന്നിലുള്ള അപാരമായ കഴിവുകളെ നീ കണ്ടെത്താത്തിടത്തോളം കാലം
മറ്റുള്ള ശക്തികളെ തേടി നമ്മൾ എങ്ങോട്ടേക്കോ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കസ്തൂരിമാൻ്റെ ആ മണം, കസ്തൂരി എവിടുന്ന് വരുന്നു ഇപ്പോഴും അവൻ അറിയില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെ ആ മണം തേടി ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് കവി ഭാവന. സോ മനോഹരമായ നൃത്തം ഇനിയും നൃത്തം തുടരട്ടെ. എല്ലാ മതങ്ങളിലുള്ള ആളുകളും എവിടെയൊക്കെ ഒന്നിച്ചുകൂടുന്നു ഇതിനെതിരെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് അവരുടെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് മനോഹരമായിട്ട് വീണ്ടും നൃത്തം ചവിട്ടി എന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം. But thank you so much.